നമസ്കാരം. വിദ്യാദീപത്തിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതിന്റെ ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് അവലോകനമാണ് നടത്തിയത്. അപ്പോൾ പിന്നെയും ബുക്കുബി ചില്ലകൾ എന്ന യൂണിറ്റിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്ന് നമ്മൾ പാഠഭാഗത്തേക്കാണ് കടക്കുന്നത്. പാഠഭാഗത്തിന്റെ പേര് പുതുവർഷം. വിജയലക്ഷ്മിയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു ചെറിയ കവിതയായ പുതുവർഷമാണ് നമുക്ക് പാഠഭാഗമായി നൽകിയിരിക്കുന്നത്. നിങ്ങൾ വിജയലക്ഷ്മി എന്ന എഴുത്തുകാരിയെ കുറിച്ച് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിജയലക്ഷ്മി മലയാളത്തിലെ പ്രശസ്തയായ ഒരു കവയിത്രിയാണ്. ബാലാമണി അമ്മയ്ക്കും കടത്തനാട്ട് മാധവി അമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം മലയാള കവിതയിൽ കേട്ട വ്യത്യസ്തമായ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു വിജയലക്ഷ്മിയുടേത്. 1960 എറണാകുളത്ത് മുളന്തുരുത്തിയിലായിരുന്നു വിജയലക്ഷ്മിയുടെ ജനനം. തന്റെ 17 വയസ്സിൽ ആനുകാലികങ്ങളിലും മറ്റും വിജയലക്ഷ്മി എഴുതി തുടങ്ങിയിരുന്നു. 1980 ജന്തുശാസ്ത്രത്തിന് ബിരുദം നേടിയ വിജയലക്ഷ്മി തുടർന്ന് മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുക്കുകയും കേരള സർവകലാശാലയിൽ നിന്നും 1-ാം റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു. അപ്പോൾ വിജയലക്ഷ്മിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പുതുവർഷം, വിജയലക്ഷ്മി, പ്രധാന കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ, ഹിമസമാധി, അന്ത്യപ്രലോഭനം, ഒറ്റമണൽ തരി, മഴയ്ക്കപ്പുറം, അന്ധകന്യക, ജ്ഞാനമഗ്ദളന, മഴതൻ മറ്റേതോ മുഖം. ഒരിക്കൽ കൂടെ വായിച്ചു തരാം. മൃഗശിക്ഷകൻ, വിജയലക്ഷ്മിയുടെ ഒരുപാട് പ്രശസ്തമായോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഒരുപാട് പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിച്ച ഒരു കൃതിയാണ് മൃഗശിക്ഷകൻ. തച്ചന്റെ മകൾ, ഹിമസമാധി, അന്ത്യപ്രലോഭനം, ഒറ്റമണൽ തരി, മഴയ്ക്കപ്പുറം, അന്ധകന്യക, ജ്ഞാനമഗ്ദളന, മഴതൻ മറ്റേതോ മുഖം. ലളിതാംബിക അന്തർജനം സ്മാരക പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വൈലോപ്പള്ളി പുരസ്കാരം, ചങ്ങമ്പുഴ പുരസ്കാരം, വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം, പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം, ഉള്ളൂർ പുരസ്കാരം, ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച കവയിത്രിയാണ് വിജയലക്ഷ്മി. കൂടാതെ എഴുത്തുകാരനും നടനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സഹധർമ്മിണിയാണ് നമ്മുടെ വിജയലക്ഷ്മി. വിജയലക്ഷ്മിയുടെ കവിതകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മലയാള കാവ്യ പാരമ്പര്യത്തിന്റെ താളാത്മകതയെയും പ്രമേയ സ്വീകരണത്തിലെയും ആഖ്യാനത്തിലെയുമുള്ള കരുത്തും വിജയലക്ഷ്മിയുടെ കവിതകൾക്ക് നൂതനമുഖം നൽകുന്നവയാണ്. മിത്തുകളെയും പുരാണങ്ങളെയും ആധുനിക സാമൂഹിക ജീവിതത്തെയും സ്ത്രീ അവസ്ഥകളുമായി കൂട്ടിയിണക്കിയും അഴിച്ചുപണിതും പുതിയൊരു ചോദ്യങ്ങളുടെയും തിരുത്തലുകളുടെയും ലോകം സൃഷ്ടിക്കുവാനാണ് വിജയലക്ഷ്മി തന്റെ എഴുത്തിലൂടെ ശ്രമിക്കുന്നത്. ഓരോ എഴുത്തും ആത്മാന്വേഷണവും രാഷ്ട്രീയ അന്വേഷണവും കൂടിയായി തീരുമ്പോൾ പുതിയൊരു കാവ്യലോകം സൃഷ്ടിക്കുവാൻ വിജയലക്ഷ്മിയുടെ കവിതകൾക്ക് കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് വിജയലക്ഷ്മിയുടെ കവിതകളെ മറ്റു കവിതകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും. അടുത്ത് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾക്ക് കവിതകൾ ചൊല്ലുവാൻ ഇഷ്ടമാണോ? നിങ്ങൾ സ്കൂളിലായിരുന്നപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? കൂട്ടുകാരുമൊത്ത് കവിതകളൊക്കെ ചൊല്ലുമായിരുന്നു അല്ലേ? നിങ്ങൾ 7-ാം തരത്തിൽ കൃഷ്ണഗാഥ പഠിച്ചിട്ടില്ലേ? കൃഷ്ണഗാഥയിലെ ഒരു ചെറിയ ഭാഗം വേണുഗാനം, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ചെറിയ ഭാഗമായ വേണുഗാനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ചൊല്ലിയത് മഞ്ചരി വൃത്തത്തിലെ കവിതാ ഭാഗമായിരുന്നു അല്ലേ? ആ വൃത്തത്തിൽ തന്നെയാണ് ഞാൻ ഈ കവിത ചൊല്ലുവാൻ പോകുന്നത്. പുതുവർഷം. അമ്മ പറഞ്ഞതീനപ്പുറം മറ്റൊന്നു ില്ലാതിരുന്നൂരാ പോയ കാലം, മാവേലി നാടുവാണിടും കാലം പാടി പൂന്നുള്ളി പോയ പൊന്നുണക്കാലം, ദേവി
കാപ്പാകുമെന്നമ്മ ചൊന്നകാലം. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പൂളിയും മോളിച്ച കാലം. ആരോടുമില്ല വാഴക്കെന്നോ പുഞ്ചിരി, ചാരോടും കൂടി നടന്ന കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ, നിശ്ചയമ്മയോടൊത്തു തന്നെ. മുറ്റത്തീനൈശ്വര്യം ചാർത്തുമാ പൂക്കളോ, ഡൊപ്പമെന്നമ്മയും തുമ്പ പോലെ. ആകുല ചിന്തക ലായിരം കുന്തങ്ങ, ലാഴത്തിൽ കോർക്കും ശീരസു നീർത്തി. തീരാപ്പാകയും തീലയ്ക്കുമീ സ്നേഹവും, തീയിട്ടേരിച്ച മനസ്സുയർത്തി. ആരോടും ചേരുവ നാഗാതെ വൈദ്യുത, വിജി പോലാപത്തായി മാറും കാലം. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും, പോരന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം. ഉണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ. ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ, കൊച്ചു വീടത്ര പോവെങ്ങു പിന്നെ. ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കട, കാറ്റും മഴയും കോടി ചുരുക്കി. താഴെ ഇത്തിരി മണ്ണിൽ വീണിതയാം, പാവത്തി തുമ്പയെ കണ്ടു നിൽക്കി. വേദനി പിക്കാത്തോരമ്മതൻ നിശബ്ദ, വേപതു വനമുഖം സ്മരിപ്പൂ. എന്തിന്നു പൂക്കളം എന്തിലും മീതയ, നാമുഖം സ്നേഹമായി ഉജ്ജ്വലിക്കി. ഉണപ്പൂലച്ചയിൽ കൂരുരുൾ നീക്കിയൻ, വീടിനകത്തമ്മ വന്നു നീക്കും. മലച്ചു പോകും വരും വർഷമക്ഷയ, ശ്രീയാം വലതുകാൽ വെച്ചു കേറും. കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? കവിതയിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് കവിതയുടെ തലക്കെട്ട് പരിശോധിക്കാം. നോക്കിക്കേ, എന്താണ് തലക്കെട്ട്? പുതുവർഷം അല്ലെ. പുതുവർഷം എന്ന് പറഞ്ഞ പുതിയ വർഷം, പുതിയ ഒരു കാലഘട്ടം, പുതിയ ഒരു മാറ്റമാണ് പുതിയ വർഷത്തിൽ ഉണ്ടാകുന്നത് അല്ലെ. ആ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആ ഈ വർഷമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നല്ലേ വിചാരിക്കുന്നത്? ആ ഒരു പ്രതീക്ഷയാണ് ഈ തലക്കെട്ടിലും നൽകിയിരിക്കുന്നത്. പുതിയ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതായത് പുതുവർഷം എന്ന കവിത എന്തിലാണ് ഉദ്ദേശിക്കുന്ന? ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അമ്മയെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മയെ, കവയത്രി തന്റെ അമ്മയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. നമുക്ക് നമ്മുടെ അമ്മയെ കുറിച്ച് ഒരുപാട് ഓർമ്മകളില്ലേ? നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കവിതയിൽ കവയത്രിയുടെ ബാല്യകാലത്തേക്ക് പോകാം. കവിതയുടെ ആദ്യ ഭാഗത്ത് കവയത്രി തന്റെ ബാല്യകാലത്തെ കുറിച്ചാണ് സ്മരിക്കുന്നത്. അപ്പൊ നമുക്ക് കവിതയിലേക്ക് പോകാം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം,
ഇപ്പൊ നമ്മുടെ കുഞ്ഞുനാളില് നമ്മുടെ അമ്മയാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ വീഴാൻ പോകുമ്പോ നമ്മുടെ കൈത്താങ്ങായി നിൽക്കുന്നത് വരെ ആരാണ്? നമ്മുടെ അമ്മയാണ്. നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്, നമ്മളെ കുളിപ്പിച്ച് സുന്ദരി സുന്ദരന്മാരാക്കുന്നതും എല്ലാം ആരാണ്? അമ്മയാണ്. അമ്മയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അമ്മയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഓരോ ആദ്യത്തെ ഓരോ പടവുകളും കയറുവാൻ നമ്മുടെ കൈത്താങ്ങായി നിൽക്കുന്നത് ആരാണ്? അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതിനപ്പുറം, അല്ലെ, അമ്മ പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന ആ കാലം, കവയത്രി തന്റെ ബാല്യകാലത്തെ കുറിച്ചാണ് ഇവിടെ ഓർക്കുന്നത്. ആ കാലം, തന്റെ കുട്ടിക്കാലത്തെ, ആ കാലത്ത് നോക്കിക്കേ, മാവേലി നാടുവാണിയിടും കാലം പാടി പൂന്നുള്ളി പോയ പൊന്നൂണക്കാലം. മാവേലി നാടുവാണിയിടും കാലം, നിങ്ങളാക്ക് ആ പാട്ട് കാട്ടിട്ടുണ്ടോ? മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആ മാവേലി നാടുവാണിയിരുന്ന കാലം എന്താണ്? മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? മനുഷ്യര് ഒന്നുപോലെയാണോ? മാവേലി മന്നന്റെ ആ നാടാണോ ഇപ്പൊ കേരളം? അല്ല, മാറ്റമാണ്, അല്ലേ? ഒരുപാട് നമ്മൾ മാറിപ്പോയില്ലേ? ആ മാവേലി നാടുവാണിയിടും കാലം, ആ പാട്ട് പാടി പൂന്നുള്ളി പോയ പൊന്നോണക്കാലം. കവയത്രി തന്റെ കൂട്ടുകാരുമൊത്ത് പൂന്നുള്ളി പൂക്കളമിടാൻ പോകുന്നത്, പൂന്നുള്ളി പൂക്കളമിടാൻ പോകുന്ന ആ ഓണക്കാലത്തെ കുറിച്ചാണ് കവയത്രി ഓർക്കുന്നത്. പണ്ട് കാലങ്ങളിൽ എന്താണ്, ആ പൂക്കളൊക്കെ പാടത്തും പറമ്പിലും തോട്ടത്തിലുമൊക്കെ ചെന്ന് പറിച്ചു കൊണ്ടുവന്ന് ആണ് പൂക്കളം ഒരുക്കിയിരുന്നത്. പക്ഷെ ഇന്നോ? ഇന്ന് നമ്മൾ പൂക്കളം ഒരുക്കാറുണ്ടോ? അഥവാ പൂക്കളം ഒരുക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആ മാർക്കറ്റിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്നായിരിക്കും പൂക്കളം ഒരുക്കുന്നത്. അതായത് നമുക്ക് പൂക്കളം ഒരുക്കുവാൻ, പൂവ് പറിക്കുവാൻ, പൂ തേടി പോകുവാൻ ഇവിടെ പൂക്കളില്ല. അപ്പൊ കവയത്രി തന്റെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു? ആ ഓണനാളുകളില് പൂവ് നിള്ളാൻ പോയിരുന്ന ആ കാലം എത്ര മനോഹരമായ കാലമാണെന്ന് കവയത്രി ഇവിടെ ഓർക്കുകയാണ്. അടുത്ത വരി നോക്കിക്കേ. ദേവീതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ നൂരോപടി എണ്ണി കേറും നേരം. ദേവീതൻ കോവിലിൽ, കോവിൽ എന്ന് പറഞ്ഞ ക്ഷേത്രം, അമ്പലം. ആ ദേവിയുടെ കോവിലിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞു പടികൾ ഓരോന്നും എണ്ണി എണ്ണി കേറിയിരുന്ന ആ പാലം, ആ കാലം. എണ്ണി എണ്ണി കേറുന്ന എന്താണ്? കവയത്രിയുടെ ആ കുസൃതി. നമ്മള് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ നമ്മൾ ഓരോരോ കുസൃതികൾ കാണിക്കാറില്ലേ? അങ്ങനെ എണ്ണി എണ്ണി പടികൾ കേറുന്നത് കവയത്രി കാണിച്ചിരുന്ന ആ കുസൃതി. ആ കുസൃതി എപ്പോഴും മാത്രമേ കാണിക്കാൻ പറ്റൂ, നമ്മുടെ ബാല്യകാലത്തിൽ മാത്രമേ അത് കാണിക്കാൻ പറ്റൂ, അല്ലേ? ആ മനോഹരമായ ആ കുസൃതി നിറഞ്ഞ ആ കാലം. കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരി വള കാപ്പാകുമെന്നമ്മ ചൊന്നകാലം. കൂപ്പുക, കൂപ്പുക എന്ന് പറഞ്ഞ തൊഴുക, രണ്ട് കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് തൊഴുക. കൂപ്പുക, തൊഴുക, അർത്ഥം എഴുതി വെച്ചോളൂ. കൂപ്പുക കുഞ്ഞിക്കൈ, രണ്ട് കൈയും എന്ത് ചെയ്യണം? ആ ഒരുമിച്ച് വെച്ച് ദേവിയെ എന്ത് ചെയ്യണം? കൂപ്പണം, ദേവിയെ തൊഴണം. കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള, അങ്ങനെ തൊഴുതാൽ എന്താകും? തന്റെ കയ്യിൽ കിടക്കുന്ന കരിവള. കാപ്പാകും എന്നമ്മ ചൊന്നകാലം. കാപ്പ് എന്ന് പറഞ്ഞാൽ വള, കാപ്പ് വള. ചൊന്നകാലം, ചൊന്ന എന്ന് പറഞ്ഞാൽ പറഞ്ഞ. അങ്ങനെ അമ്മ പറഞ്ഞു കൊടുത്തിരുന്ന കാലം. എന്തിനായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തത്? ആ ദേവിയെ തൊഴുമ്പോൾ തന്റെ കയ്യിലെ കുഞ്ഞിക്കരിവള എന്തായി മാറും? കാപ്പായി മാറും. കാപ്പ് എന്ന് പറഞ്ഞാൽ വളയാണെങ്കിലും ഇവിടെ കാപ്പ് എന്ന് പറഞ്ഞ സ്വർണവളയായി മാറും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലെ ദേവിയെ തൊഴുമ്പോൾ എന്തായി മാറുന്നു? അവിടെ ഒരു പ്രത്യാശയാണ്. ആ ദേവിയെ തൊഴുമ്പോൾ എന്റെ കയ്യിലെ കുഞ്ഞിക്കരിവള എന്തായി മാറും? കാപ്പായി മാറും എന്നൊരു പ്രത്യാശയാണ് അമ്മ ആർക്ക് നൽകുന്നത്? മകൾക്ക് നൽകുന്നത്. മനസ്സിലായോ? അപ്പോ കൂപ്പുക കഞ്ഞി കുഞ്ഞിക്കെ, നമ്മള് ദേവിയുടെ നടയിൽ പോകുമ്പോൾ കൈകൂപ്പണം എന്നൊരു സംസ്കാരം കൂടി അവിടെ പറഞ്ഞു തരുന്നു, ഇല്ലേ? നമ്മള് ദേവിയെ, അല്ലെങ്കിൽ നമ്മള് ബഹുമാനിക്കേണ്ടവരെ, അല്ലെങ്കിൽ നമ്മള് ആദരിക്കേണ്ടവരെ എന്ത് ചെയ്യണം? കൈകൂപ്പി തന്നെ ആദരിക്കണം എന്നൊരു സംസ്കാരം കൂടി ഇവിടെ അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൂപ്പുക കുഞ്ഞിക്ക എങ്കിൽ കരിവള കാപ്പാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവിടെ നൽകുന്നത്, ഒരു പ്രത്യാശയാണ് അവിടെ നൽകുന്നത്. അടുത്ത വരി നോക്കിക്കേ. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം.
പുസ്തക സഞ്ചിയിൽ. പുസ്തക സഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പുസ്തകങ്ങൾ പണ്ട് കാലത്ത് പുസ്തകങ്ങൾ കൊണ്ടുപോയിരുന്നത് ഒരു സഞ്ചിക്കകത്തോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചോ ആയിരുന്നു. ഇന്നത്തെ പോലെ നമ്മൾ നിങ്ങൾ കൊണ്ടുവരുന്ന പോലെയൊന്നും വലിയ ബാഗുകളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് പുസ്തകങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് എങ്ങനെയാണ്? ആ ഏതെങ്കിലും സഞ്ചിക്കകത്തിട്ടോ അല്ലെങ്കിൽ കയ്യിലൊക്കെ കൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആ പുസ്തകങ്ങൾ നിറച്ച ആ സഞ്ചിക്കകത്ത് കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും മുളിച്ച കാലം. പണ്ട് കാലത്ത് എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്? ആ നടന്നൊക്കെ ആയിരുന്നു സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. ഇന്നത്തെ പോലെ സ്കൂൾ വാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും നടന്നു പോവും, തിരിച്ചും നടന്നു വരും. കൂട്ടുകാരുമൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്ന വഴിയിലേക്ക് എന്ത് കാണും? ആ പച്ച മാങ്ങകൾ കാണും, നെല്ലിക്ക കാണും, അതേപോലെ പച്ചപ്പുളി കാണും. ഇതെല്ലാം എന്ത് ചെയ്യും? ആ കട്ടെടുത്തോണ്ട് വരും, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് പറിച്ചുകൊണ്ട് വരും. ഇതെല്ലാം എവിടെ ഒളിപ്പിക്കുന്നേ? ഈ പുസ്തക സഞ്ചിയിൽ. അങ്ങനെ സ്കൂളിൽ പോകുന്ന നല്ല ഓർമ്മകളാണ് കവയത്രി ഈ വരിയിൽ പറയുന്നത് അല്ലേ. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ച കാലം. അത് കവയത്രിയുടെ ആ കുസൃതി തരം. നമ്മള് എന്നത് നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരും ഇതേപോലെ എന്താണ് ആ പുസ്തക സഞ്ചിയുമായി നടന്നൊക്കെ സ്കൂളിൽ പോയവര് ആയിരിക്കാം. അവരോടൊക്കെ ചോദിച്ചു നോക്കൂ, അവരുടെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു, എത്ര രസകരമായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. അവരും ഇതേപോലെ കൂട്ടുകാരുമൊത്ത് റോഡിലൂടെ അല്ലെങ്കിൽ നടപ്പാതയിലൂടെ പോകുമ്പോൾ വഴി കാണുന്നതൊക്കെ എടുത്ത് പുസ്തക സഞ്ചിയിൽ ഇടുകയും അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ എന്താണ്? ആ ബാല്യകാലത്തിന്റെ കുസൃതികളായിട്ടാണ് കവയത്രിയുടെ കാണുന്നത്. അടുത്ത വരി നോക്കിക്കേ. ആരോടുമില്ലാ വഴക്കെന്ന് പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. ആരോടും വഴക്കൊന്നും കൂടാതെ എല്ലാവരോടും പുഞ്ചിരി തൂകിയിരുന്ന ആ കാലം. ഏത് കാലം? ബാല്യകാലം. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ തല്ലുകൂടാറുണ്ട്, ബഹളം വെക്കാറുണ്ട്, പിണങ്ങാറുണ്ട് അല്ലേ. പക്ഷെ എന്തു ചെയ്യും? അതൊന്നും കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണുള്ളൂ അല്ലേ. പിന്നെ എന്ത് ചെയ്യും? എല്ലാരോടും സ്നേഹം സ്നേഹത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി നടന്നിരുന്ന ആ കാലം. ആരോടും വഴക്കു കൂടാതെ നടന്നിരുന്ന ആ കാലം. എല്ലാരോടും എന്താണ്? മാത്രം പുഞ്ചിരി, സ്നേഹം മാത്രം, സ്നേഹത്തോടുകൂടി നടന്നിരുന്ന ആ കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. ആ കാലത്തില് പൂക്കളം തീർത്തിരുന്നത് നിശ്ചയമായിട്ടും അമ്മയോട് ഒത്തു തന്നെ. ആ കാലത്ത് അതായത് ബാല്യകാലത്ത് താൻ പൂക്കളം തീർത്തിരുന്നത് ആരുടെ ഒപ്പമാണ്? തന്റെ അമ്മയോടൊപ്പമാണ്. അത് നിശ്ചയമാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും തന്റെ അമ്മയോടൊപ്പമാണ് താൻ പൂക്കളം തീർത്തിരുന്നത് എന്ന് കവി പറഞ്ഞിരിക്കുന്നു, കവയത്രി പറഞ്ഞിരിക്കുന്നു. അടുത്ത നോക്കിക്കേ. മുറ്റത്തിന് ഐശ്വര്യം ചാത്തുമാ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്നത്, മുറ്റത്തിന് ഐശ്വര്യമായിട്ടാണ് ഓണനാളുകളിൽ എന്ത് ചെയ്യുന്നത്? പൂക്കളം ഇടുന്നത് അല്ലേ. നമ്മുടെ മുറ്റത്തിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓണനാളുകളിൽ പൂക്കളം ഇടുന്നത്. അതുപോലെ ചാർത്തുമാ പൂക്കൾ, ചാർത്തുക എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, ചാർത്തുക അലങ്കരിക്കുക. അപ്പോ മുറ്റത്തിന് ഐശ്വര്യം, ചിലര് ഈ ബ്രാഹ്മണ തമിഴ് കൾച്ചറൊക്കെ ഉള്ളവർ, ആ സംസ്കാരമൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും? വീടിന്റെ മുന്നിൽ കോലമൊക്കെ ഇട്ട് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ സിനിമകളിലായാലും അല്ലാതെയും വീടിനടുത്തൊക്കെ ചിലരിങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? വീടിന്റെ മുറ്റത്ത് കോലം വരച്ച് വെക്കാറുണ്ട് അല്ലേ. ഇതെന്തിനാണ് ചെയ്യുന്നത്? ആ വീട്ടിന് കാണുമ്പോൾ തന്നെ ആ മുറ്റത്തേക്ക് നല്ല ഭംഗിയുള്ളതുകൊണ്ട് വീടിനൊരു ഐശ്വര്യം തോന്നുവാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓണനാളുകളില് മുറ്റത്ത് എന്ത് തീർക്കുന്നത്? പൂക്കളം തീർക്കുന്നത്. എന്തിനു വേണ്ടി? മുറ്റത്തിന് ഐശ്വര്യം കിട്ടാൻ, ഒരു ഭംഗി കിട്ടാൻ. അതുപോലെ മുറ്റത്തിന് ഐശ്വര്യമായിരുന്ന ഐശ്വര്യം ചാർത്തുമി അലങ്കരിക്കുന്ന പൂക്കളോടൊപ്പം, അതിലെ പൂക്കളിൽ നമ്മുടെ ഓണനാളുകളിൽ അലങ്കരിക്കുന്ന പൂക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തുമ്പയ്ക്കാണ്. തുമ്പപ്പൂ വിനയമുള്ളതും നല്ല വെണ്മയുള്ളതും ഐശ്വര്യമുള്ളതുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൂക്കളിൽ ഏറ്റവും പ്രാധാന്യം ഏതിനാണ്? തുമ്പപ്പൂവിനാണ്. മുറ്റത്ത് ചാർത്തുന്ന അത്തപ്പൂക്കളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുമ്പപ്പൂവിന്റെ തുല്യമായിട്ട് താൻ ആരെ കാണുന്നു? തന്റെ അമ്മയെ കാണുന്നു. നോക്കിക്കേ.
മുറ്റത്തിന് ഐശ്വര്യം ചാത്തുമാ പൂക്കളോടൊപ്പമിന്നമ്മയും തുമ്പ പോലെ. എന്റെ അമ്മയ്ക്ക് മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന ആ തുമ്പപ്പൂവിന് തുല്യമാണ് തനിക്ക് തന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ആ തന്റെ ജീവിതത്തിലെ ഐശ്വര്യവും അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലെ ഐശ്വര്യമായിട്ട് അവിടെ ആരെ കാണുന്നു? അമ്മയെ കാണുന്നു. അമ്മയ്ക്ക് തുമ്പയെ അവിടെ അമ്മയുമായി എന്തു ചെയ്യുന്നു? ഉപമിക്കുകയാണ് കവിയത്രി ചെയ്യുന്നത് അല്ലേ. ആ തുമ്പയ്ക്ക് തുല്യമായി അവിടെ ആരെ കാണുകയാണ്? അമ്മയെ കാണുകയാണ്. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന പൂക്കളിൽ തുമ്പയാണ് പ്രാധാന്യമെങ്കിൽ അതുപോലെ ഐശ്വര്യം ചാർത്തുന്ന എന്നത് അമ്മയായി എന്റെ അമ്മ മാറുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് കവയത്രിയുടെ ബാല്യകാല സ്മരണകൾ. നമുക്ക് ഒരിക്കൽ കൂടി പറയാം, ബാല്യകാലത്ത് കവയത്രി എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന് നോക്കി, എന്തെല്ലാം കാര്യങ്ങൾ സ്മരിക്കുന്നു എന്ന് നോക്കിക്കേ. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ആ കാലം, പിന്നെയോ മാവേലി നാടുവാണിയിരുന്ന കാലം, തന്റെ ഓണകാലുകളിൽ അമ്മയോടൊപ്പം ഇരുന്ന് എന്ത് ചെയ്തു? പൂക്കളമിട്ടിരുന്നു. കൂട്ടുകാരോടൊപ്പം എന്ത് ചെയ്തിരുന്നു? ആ പൂകൾ പറിക്കുവാൻ പോയിരുന്നു. പിന്നെയോ അമ്മ ഒരു അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യാശ അമ്മ നൽകുന്നത് കവയത്രി ഓർമ്മിക്കുന്നു. പിന്നെയോ താൻ കാണിച്ച കുസൃതികൾ, അമ്പലത്തിൽ പോകുമ്പോൾ കോവിലിൽ പോകുമ്പോ എന്ത് പടികൾ എണ്ണി എണ്ണി കയറുന്നതും, പിന്നെ പുസ്തക സഞ്ചിയിൽ പച്ചപ്പുളിയും കൊച്ചു നെല്ലിക്കയും ഒളിപ്പിക്കുന്നതും എല്ലാം എന്താണ്? തന്റെ കുസൃതി തരങ്ങളായിട്ട് കവയത്രി കാണുന്നു. പിന്നെ ആ കാലത്ത് തന്റെ ബാല്യകാലത്ത് എന്താണ് കവയത്രി പിന്നെ സ്മരിക്കുന്നത്? തന്റെ താൻ ആരോടും വഴക്കില്ലാതെ, അല്ലെങ്കിൽ ആരോടും വഴക്ക് കൂടാതെ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന ആ നല്ല കാലം, ആ നല്ല കാലത്തെ കുറിച്ചാണ് കവയത്രി ഇത്രയും ഭാഗത്ത് ഓർക്കുന്നത്. അപ്പോ കവിതയിലെ കവയത്രി തന്റെ ബാല്യകാല സ്മരണകൾ പറഞ്ഞ ആ ഭാഗം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ പുസ്തകത്തിലെ ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതില് ഏറ്റവും അവസാനത്തെ ചോദ്യം ഒന്ന് നോക്കി, ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. കുട്ടിക്കാലത്തെ കുറിച്ച് കവയത്രി ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുവാനാണ്. ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? കവയത്രി തന്റെ ബാല്യകാല സ്മരണകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ബാല്യകാലത്ത് എന്തെല്ലാം ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് അതിനെ മുൻനിർത്തി ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു ഓർമ്മക്കുറിപ്പ്, നിങ്ങൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഓർമ്മക്കുറിപ്പില്? കവയത്രി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബാല്യകാലം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? നിങ്ങളുടെ അമ്മയാണ് അല്ലേ. അമ്മയുണ്ടാവും, അച്ഛനുണ്ടാകും, ചിലപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാവും അല്ലേ. ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു, അതെല്ലാം ഓർക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായി സ്കൂളിൽ പോയതും നിങ്ങൾ കാണിച്ച കുസൃതികളും ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക? ഓർത്തെടുക്കുക. അതെല്ലാം തന്നെ നമുക്ക് ഓർമ്മക്കുറിപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾ കുഞ്ഞിലെ ചെയ്ത എന്തെങ്കിലും കുസൃതികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് തല്ല് കിട്ടിയ കാര്യങ്ങൾ വരെ ഉൾപ്പെടുത്താവുന്നതാണ്. അതെല്ലാം കൂടിച്ചേർത്തിക്കൊണ്ട് ഒരു നല്ല ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. മുറ്റത്തിന് ഐശ്വര്യം ചാത്തുമാ പൂക്കളോടൊപ്പമെൻ അമ്മയും തുമ്പ പോലെ. നമ്മൾ ഇപ്പൊ പഠിച്ച ലാസ്റ്റ് പഠിച്ച വരികൾ, മുറ്റത്തിന് ഐശ്വര്യം ചാത്തുമാ പൂക്കളോടൊപ്പമെൻ അമ്മയും തുമ്പ പോലെ, ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. കാവ്യഭംഗി, ആ വരികളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുമ്പപ്പൂവിനെ അമ്മയോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. തുമ്പപ്പൂവിന് തുല്യമായി, അതായത് പൂക്കളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തുമ്പപ്പൂവിനെ അമ്മയുമായി എന്ത് ചെയ്യുകയാണ്? ഉപമിക്കുകയാണ് ചെയ്യുന്നത്.
ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ കാവ്യഭംഗി കണ്ടെത്തുവാൻ ശ്രമിക്കണം. ഇതിന്റെ ഉത്തരം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോ എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുവാനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.